ഒരു മന്ത്രി എന്ന നിലയിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം. സ്വാഭാവികമായി ഇങ്ങനെ പരാതി വന്നാൽ അതിൻ്റെ നിദർശനം ജനങ്ങളോട് പറയേണ്ട ബാധ്യതയാണ് മന്ത്രിക്കുള്ളത്. അതിന് പകരം ആരും അറിയാതെ ഒളിച്ചോടി ഹാജരാകുക, പുറത്ത് പറയണമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുതേ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് കടുവ പറയുക, അങ്ങനെ അത് മൂടി വെക്കുക. എപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്? ഒരു കാര്യം പുറത്ത് പറയാതെ മൂടി വെച്ച് ഒളിച്ച് കളിക്കുമ്പോഴേ എല്ലാവർക്കും സംശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദന കാര്യങ്ങളും വിവരങ്ങളുമാണ് എന്നാണ് ജലീൽ ഏതോ ഒരു മാധ്യമത്തോട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നെ ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിളിച്ചത് വളരെ ഗൗരവമായ കാര്യമാണ്. എൻ ഐ ആണ് വിളിച്ചത്. എൻ ഐയുടെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് തീവ്രവാദം, രാജ്യദ്രോഹം തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലെ എൻ ഐ ആരെ ചോദ്യം ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ ഐയുടെ ചോദ്യം ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു മന്ത്രിയെ ഇങ്ങനെ ചോദ്യം ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായ കാര്യമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഖുർആൻ കൊണ്ടുപോയിട്ടുള്ള സ്ഥാപനത്തിലെ ചില ജീവനക്കാർ നൽകിയിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഐ എ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ജലീലി സംഗതിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ഇപ്പോൾ എല്ലാ മതപണ്ഡിതന്മാരും വിളിച്ച് പറയുന്നത് ഞാൻ ഖുർആൻ കൊണ്ടുവന്നതുകൊണ്ടാണ്, സക്കാത്ത് വിതരണം ചെയ്തുകൊണ്ടാണ്, ഗ്രന്ഥത്തിൻ്റെ പെട്ടിയുടെ എണ്ണവും അതുപോലെ എൻ്റെ തൂക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ബാക്കി അവിടെ പോയി, അതാരുടെ കയ്യിലാണ് പോയത്, അതിലെന്തായിരുന്നു എന്നതാണ് അന്വേഷണം. അല്ല അദ്ദേഹം ഖുർആൻ കൊണ്ടുവന്നതിനെ പറ്റിയല്ല അന്വേഷണം. അതിൽ നിന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അതെവിടെ പോയി, അതാരുടെ കയ്യിലെത്തി, അതിലെന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. പിന്നെ അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ മുമ്പിൽ അത് ഹാജരായി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കേരളത്തിലൊക്കെ ഇത് ആദ്യ സംഭവമാണ്. ഇതിപ്പോൾ അവർ പറഞ്ഞ മാതിരി ഡി ശിവകുമാറിനെ ചിദംബരത്തെ ചോദ്യം ചെയ്ത വിഷയം പോലെയല്ല ഇത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ പോയി പറയുന്ന പോലുള്ള കാര്യമല്ല അത്. ഇത് വളരെ ഗൗരവ നടത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പലരും പോയിട്ടുണ്ട്. പോയ ആൾക്കാരെ ഞങ്ങൾ 51 വിട്ട് വെട്ടിയിട്ടോ അക്രമിച്ചോ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ഇപ്പോൾ എം എൽ എമാർ ഞങ്ങൾക്ക് പി ടി അറിയും, ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പറയും, ധാരാട്ട് റസാക്ക് മണ്ഡല നേതാവായി, അവർ പോയൊക്കെ എം എൽ എമാർ ആരും അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമല്ല. ജലീലിൽ പാർട്ടിയിൽ നിന്ന് പോയത് കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അദ്ദേഹം പോയത് ഒരു മഹാഭാഗ്യമായി എന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ എപ്പോഴത്. കാര്യം യുവാക്കളൊക്കെ ഞങ്ങൾ മറുപടി വരേണ്ടിയിരുന്നു. അതുകൊണ്ട് ജലീലിനോട് പ്രത്യേകമായി ഞങ്ങൾക്കൊരു പ്രതികാരദാഹമോ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇതുവരെ പറഞ്ഞെന്തായിരുന്നു? ഞാൻ മന്ത്രിയായത് പാണക്കാട്ടെ ചുരുത്ത് കൊണ്ടല്ല, തങ്ങളുടെ അനുവാദം കൊണ്ടല്ല എന്നൊക്കെ പ്രസംഗിച്ചത്. ഇപ്പോൾ പറഞ്ഞ പാണക്കാട് തങ്ങൾ പറഞ്ഞ രാജ്യകുമാർ എന്ത് അടിസ്ഥാനമില്ലാത്ത എത്ര വില കുറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഒരു മന്ത്രി ആയിരിക്കുന്ന ആളുകൾ നടത്തുന്നത്. അപ്പോൾ താൻ ചെയ്ത തെറ്റിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ആ കുറ്റബോധത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. വിശുദ്ധ ഖുർആനിൽ കൈവച്ച് സത്യം ചെയ്യാൻ തങ്ങൾ തയ്യാറാകൂ എന്ന ചോദ്യം ചോദിച്ചിരുന്നു. എങ്ങനെ അല്ല അത് ഈ അത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഡിസ്കഷൻ വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ്. ഈ സ്വർണ്ണക്കടത്ത് കടലത്തെ ഈ ഡിസ്കഷൻ വഴിതിരിച്ച് പാണക്കാട് തങ്ങളെ കൂടി ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംഗതിയാണ്. ആ ചൂണ്ടയും ഞങ്ങൾ കൊത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ അനാവശ്യമായിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള ആക്ഷേപമാണ്. പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ അതിനെ രാജിക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും അദ്ദേഹം നിൽക്കുന്ന വേറെ സംവിധാനത്തിലാണ്. അതുകൊണ്ട് അതൊക്കെ വില കുറഞ്ഞ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അതൊന്നും മറുപടി പോലും അതിനെ അറിയിക്കുന്നില്ല. ഈ മതപണ്ഡിതന്മാരോട് സഹായം ചോദിച്ചു അതെനിക്കറിയാം. ഞാൻ മതപണ്ഡിതൻ പറഞ്ഞാൽ അദ്ദേഹം പലരും വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അറിയാം, അതെനിക്കറിയില്ല. അദ്ദേഹം അതിനുവേണ്ടി എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഖുർആൻ കൊടുത്തുകൊണ്ടാണ്, സക്കാത്ത് കൊടുത്തുകൊണ്ടാണ്, എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ വേറെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. അല്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെതായ പ്രതികാരം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ള അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ വരേണ്ടതാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ
സ്വർണ്ണ കള്ളക്കടത്തിടപാടുമായുള്ള ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. പ്രതിപക്ഷത്ത് സി പി എം ആണെങ്കിൽ ഇതിലേറെ ശക്തമായ സമരമായി പോകും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അനുഭവം. അതുകൊണ്ട് അത് സമരം തന്നെ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇതങ്ങനത്തെ ഒരു സംഗതിയാണ്. അത് രാജിവെക്കുന്നവരെ സമരമായി മുന്നോട്ട് പോകുന്നുള്ള ഞങ്ങളുടെ ധാരണയാണ്, തീരുമാനം.